ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സീഫോഗ്രാഫിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസം കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ ആയപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് പുതിയ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വന്നിട്ടുള്ളത്. വീഡിയോയിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, പി വി സി പൈപ്പ് കൊണ്ട് എങ്ങനെ ഒരു അക്വോറിയം ഉണ്ടാക്കാം, അതായത് ഒരു മിനി അക്വോറിയമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. അപ്പൊ സമയം കളയാതെ വീഡിയോയിലേക്ക് കടന്നാലോ. സോ ഫ്രണ്ട്സ്, നമുക്ക് അക്വോറിയം ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഒരു പി വി സി പൈപ്പ്, 6 ഇഞ്ച് വട്ടമുള്ള ഒരു പി വി സി പൈപ്പ് ആവശ്യമാണ്. പിന്നെ ഞാനിപ്പോൾ ഫൈബർ ഷീറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്സിന് വേണമെങ്കിൽ സാധാ ഗ്ലാസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫൈബർ ഷീറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് പി വി സി പൈപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ നമ്മൾ ഒന്ന് ഇൻസുലേഷൻ ടേപ്പ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഇത് ആക്സ് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പേപ്പർ ടേപ്പും കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒട്ടിക്കുന്നത്. ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഹാൻഡ് കട്ടർ ഉപയോഗിച്ചിട്ട് ഇത് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പേപ്പർ ടേപ്പിൻ്റെ ആവശ്യമൊന്നും ഫ്രണ്ട്സിന് ഉണ്ടാവില്ല. നമ്മളിത് ഒട്ടിക്കുന്നത് കറക്റ്റ് ലെവലിൽ നമുക്ക്. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു സൈഡ് കിട്ടാൻ വേണ്ടി സ്ട്രൈറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സിന് ആവശ്യമായ സൈസ്, അക്വോറിയത്തിൻ്റെ സൈസിനനുസരിച്ച് അപ്പുറത്തെ സൈഡും ടേപ്പ് ഒട്ടിക്കുക. സോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ രണ്ട് സൈഡും ഈ രീതിയിൽ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അതിന് നമ്മളിപ്പോൾ ആക്സ് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സ് സൂക്ഷിക്കേണ്ടത് ഒട്ടിച്ച ടേപ്പിൻ്റെ വെളിഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒട്ടിച്ചിരിക്കുന്ന ആ ടേപ്പില്ലേ, അത് നമ്മൾ കീറിച്ച് കളയാണ്. നമ്മളതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പി വി സി പൈപ്പിന് മുകൾ ഭാഗത്ത് ഒരു റെക്റ്റാങ്കിൾ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡും 3 ഹോളുകൾ വീതവും പിന്നെ സെൻറ്ററിൽ ഒരു വലിയൊരു ഹോളും മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആക്സ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിൽ നമ്മളിപ്പോൾ പൈപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ട് ആ ഫൈബർ ഗ്ലാസ്സിൽ മാർക്ക് ചെയ്ത് ഫൈബർ ഗ്ലാസ് കട്ട് ചെയ്തെടുക്കണം. അതിനെ നമ്മൾ നമ്മുടെ ഈ ഫൈബർ ഷീറ്റ് ഗ്ലാസ് എടുത്തിട്ട് റൗണ്ട് മാർക്ക് ചെയ്യുക. ഒരു പേനയോ അല്ലെങ്കിൽ മാർക്കറോ ഉപയോഗിച്ചിട്ട് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ട് സൈഡ് റൗണ്ടുകളും നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കണം. ഈ രണ്ട് സർക്കിളും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ ആക്സ് ബ്ലേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ആ ഫൈബർ ഗ്ലാസ് ഷീറ്റില്ലേ, അതിങ്ങനെ രണ്ട് റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ആ കട്ട് ചെയ്ത് വെച്ച ട്രയാങ്കിള് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന സമയത്ത് പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പേപ്പർ ടേപ്പ് ഉപയോഗിച്ച് അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫൈബർ ഷീറ്റ് ഗ്ലാസ്സിൽ അതൊന്ന് ലെവലാക്കണം. കാരണം ഇത് ഇപ്പോൾ ആക്സ് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തുകൊണ്ട് ചില ഭാഗങ്ങളൊന്നും ലെവലായിട്ടുണ്ടാവില്ല. കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഈ രീതിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കത് ലെവലാക്കാൻ വേണ്ടി ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ നന്നായിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പി വി സി പൈപ്പ് അതും ഇതേപോലെ ലെവലാക്കി എടുക്കണം. ലെവലാക്കി എടുത്തില്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ നമ്മുടെ പി വി സി പൈപ്പും നല്ല രീതിയിൽ ലെവലാക്കി എടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഫൈബർ ഷീറ്റ് ഗ്ലാസ് അതും നല്ല രീതിയിൽ കോർണറൊക്കെ നല്ല രീതിയിൽ ലെവലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പി വി സി പൈപ്പിൽ ഫൈബർ ഷീറ്റ് ഗ്ലാസ് ഒട്ടിക്കാൻ പോവാണ്. നമ്മൾ ആദ്യം ഒരു ഫൈബർ ഷീറ്റ് ഗ്ലാസ്സാണ് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കാരണം ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കടയും തുറക്കാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനു മുൻപ് നമ്മൾ ഫൈബർ ഷീറ്റ് ഗ്ലാസിൻ്റെ ഒരു സൈഡിലെ സ്റ്റിക്കർ എടുത്ത് കളയണം. എന്നിട്ടാണത് നമ്മൾ പി വി സി പൈപ്പിൽ ഒട്ടിക്കാൻ പോകുന്നത്. ഈ രീതിയിൽ നമ്മൾ ഒരു സൈഡിലെ സ്റ്റിക്കർ എടുത്ത് കളയുക. അതിനുശേഷം നമ്മുടെ ഗ്ലൂ ഗൺ എടുത്തിട്ട് പി വി സി പൈപ്പിന് മുകൾ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈബർ ഷീറ്റ് ഗ്ലാസ് ഒരു സൈഡ് സ്റ്റിക്കർ എടുത്ത് കളഞ്ഞ ആ ഫൈബർ ഷീറ്റ് ഗ്ലാസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യണം. ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെളിഭാഗത്ത് ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും, ആ ഗ്യാപ്പിലൊക്കെ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉള്ളിൽ അക്വേറിയത്തിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് വിരൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്ലൂ ഒന്ന് പരത്തി വിടുക. നമ്മൾ നല്ലപോലെ ഗ്ലൂ പരത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒട്ടിച്ച ഈ ഫൈബർ ഗ്ലാസിൻ്റെ ബാക്കിലെ സ്റ്റിക്കർ ഒന്ന് എടുത്തു മാറ്റുകയാണ്. ഈ സ്റ്റിക്കർ ഫ്രണ്ട്സിന് വേണമെങ്കിൽ അവസാനം എടുത്ത് മാറ്റാം. നമ്മളിപ്പോൾ സ്റ്റിക്കറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ അക്വേറിയത്തിൻ്റെ പകുതി പണി കഴിഞ്ഞു. ഇനി നമ്മുടെ അക്വേറിയം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോൺ അതിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാൻ പോവാണ്. ഫ്രണ്ട്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രണ്ട്സ് ഡെക്കറേറ്റ് ചെയ്തോളൂ. ഞാനിപ്പോൾ കുറച്ച് ബ്ലാക്ക് സ്റ്റോണും ഒരു ചെറിയ ചെടിയുമാണ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ അക്വേറിയം ഇപ്പോൾ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ രണ്ട് കല്ല് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ അക്വേറിയം ഉരുണ്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്രണ്ട്സിന് വേണമെങ്കിൽ പി വി സി പൈപ്പും വയ്ക്കാം. അടുത്തത് നമ്മൾ ഈ ഭാഗത്ത് നമ്മുടെ ഈ ഫൈബർ ഷീറ്റ് ഗ്ലാസ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അതിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഭാഗത്ത് സ്റ്റിക്കർ എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ഈ രീതിയിൽ ഒട്ടിക്കണം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫൈബർ ഗ്ലാസ് ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ മുകളിലെ സ്റ്റിക്കർ ഒന്ന് എടുത്തു മാറ്റുക. സോ ഫ്രണ്ട്സ്, നമ്മുടെ അക്വേറിയം ഇപ്പോൾ 90% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്കും കൂടി ബാക്കിയുണ്ട്. അതായത് നമുക്കൊരു ലൈറ്റ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് നമ്മളൊരു LED ബൾബും അതുപോലെ അതിൻ്റെ കണക്ടറും പിന്നൊരു ബാറ്ററിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ആ LED നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിലെ ആ ഹോളിലൂടെ ഒന്ന് കടത്തിവിടുക. നമുക്ക് കറക്റ്റ് ആവശ്യമായ പൊസിഷനിൽ വെച്ചിട്ട് ഗ്ലൂ ഗൺ എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ബാറ്ററി എടുത്തിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ ഹാൻഡിൽ, അത് ഡോറ് തുറക്കാനുള്ള ഹാൻഡിൽ വേണ്ടത്, ആ ഭാഗത്ത് വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മളുടെ കണക്ടർ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ കണക്ടറിൻ്റെ വയറും ലൈറ്റിൻ്റെ വയറും നമ്മൾ ഈ രീതിയിൽ ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ലൈറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ബാറ്ററി സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടി ഇൻസുലേഷൻ ടേപ്പ് ഇട്ട് ഓടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ സുഖമായിട്ട് അടയ്ക്കാനും തുറക്കാനും കഴിയുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, നമ്മുടെ അക്വോറിയം ഒരു ഗോൾഡൻ കളർ പെയിൻറ് ഉപയോഗിച്ച് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഒന്ന് പെയിൻറ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അക്വോറിയത്തിൽ വല്ല ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുന്ന ഈ വെള്ളം ഈ അക്വോറിയത്തിൽ ഒരു 10-15 മിനിറ്റ് വെക്കണം. അതിനുശേഷം ഇത് കളയണം. കാരണം ഇതിലെ കുറേ കെമിക്കൽസ് കാരണം മീന് ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ്, പുതിയ വെള്ളം ഒഴിച്ചിട്ടേ മീനുകളെ അക്വോറിയത്തിലേക്ക് വിടാൻ പറ്റുള്ളൂ. വെള്ളം ഒഴിക്കുമ്പോൾ പകുതി ഫുള്ളായിട്ട് അക്വോറിയം നിറയുന്ന രീതിയിൽ ഒഴിക്കാതിരിക്കുക. നമ്മളിപ്പോൾ വീട്ടിലുള്ള കുറച്ച് ഗപ്പിയാണ് ഇട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ട്സിന് ഇഷ്ടമുള്ള മീന് ഇട്ട് കൊടുക്കാം. ഈ മീൻ ഇട്ടതിന് ശേഷം നമ്മുടെ അക്വോറിയം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ ലോക്ക്ഡൌൺ കാലത്ത് വീഡിയോ ചെയ്യാനായി കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ തന്ന് സഹായിച്ച ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ്, അവർക്ക് ഈ നിമിഷത്തിൽ ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ 100+ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനിയുള്ള വീഡിയോസിലും ഇതേ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ നിതിൻ സൈനിങ് ഓഫ്.